പിന്നെ ലൈക്ക് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം എപ്പോഴും ടോട്ടലി വളരെ ലൈവ്ലി ആയിട്ടുള്ള സ്ഥലമാണ്. മാത്രമല്ലാതെ ക്ലൈമറ്റും കൊണ്ടും എല്ലാം കൊണ്ടും നല്ല ഒരു സ്ഥലമാണ്. വീട്ടിലെത്താം വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഈ ബാംഗ്ലൂർ ഇപ്പൊ ഒരുപാട് പോപ്പുലേറ്റഡ് ആയി. പണ്ട് ഒരു 10 years ബാക്ക് ഒക്കെ കാണുന്ന ബാംഗ്ലൂർ അല്ല ഇന്ന് കാണുന്ന ബാംഗ്ലൂർ. അന്നൊക്കെ വീക്കിലി 3 days ഒക്കെ ആയിരുന്നു ബസ് ഫുൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാഴ്ചപ്പാടിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആയതിലൂടെ കൂടുതൽ ഫാസ്റ്റ് ആയി. ബാംഗ്ലൂരിലെ ആപ്പ് ഇവിടെ ഏത് രീതിയിലുള്ള ബിസിനസ് ഒക്കെയാണ് ചെയ്തത് നന്നായി ക്ലിക്ക് ആവുക? അല്ല ഞാൻ ചോദിക്കുന്നത് ഇൻ ജനറൽ നിങ്ങൾ എന്നല്ല, ഏതൊക്കെ ബിസിനസ് ആണ് ഇവിടെ നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്? ഇപ്പൊ ചില സ്ഥലങ്ങളുണ്ടാവും, ഇപ്പൊ നമുക്ക് എന്താ പറയാ ആ എൻവിറോൺമെന്റ് അനുസരിച്ച് ബിസിനസ് ചെയ്താൽ ചിലര് ക്ലിക്ക് ആവുള്ളൂ. ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരിൽ 100% ഹോട്ടൽ ഇൻഡസ്ട്രി ഇസ് ടോപ്പ് ക്ലിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും അധികം കുക്ക് ചെയ്യാറില്ല, ബിക്കോസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ബാച്ചലേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഹോട്ടലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രിയും പകലായാലും അവര് വീട്ടിൽ നിന്ന് പാചകം ചെയ്തില്ല, അവരൊക്കെ ജോബിന് പോകുന്നതായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി പ്രിപ്പയറിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യില്ല, ടൈം വേസ്റ്റ് ചെയ്യില്ല. അപ്പൊ അവര് വിളിച്ച് പറയുമ്പോൾ ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ അവർ വന്നിട്ട് തന്നെ വേണ്ടുന്ന സെലക്ഷൻ ചെയ്തിട്ട് കഴിച്ചിട്ട് പോകുന്ന. ശരിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഈ സറൗണ്ടിങ്ങിൽ അങ്ങനെയുള്ള ഒരു കുറവാണ്. ഇവിടെ വന്നിട്ട് നോർമൽ നമ്മുടെ കൺസ്യൂമർ FMCG പ്രോഡക്ട്സിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. വലിയ പള്ളിയുണ്ടല്ലേ, അതിന് അവിടുന്ന് അവന്യൂരോട് എന്ന് പറയും അങ്ങോട്ട് അതൊന്ന് ക്രൗഡ് എല്ലാത്തിന്റെ സ്റ്റേഷനറി ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഏരിയ ദിവസം ദിവസം കച്ചവടക്കാരനെ തിരക്കായിരിക്കുമല്ലോ അല്ലേ? അത് ഇവിടെ വരുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇവിടെ നമ്മുടെ മലയാളീസ് ആണ് വന്ന് താമസിക്കുന്നത്, അതല്ലാതെ വേറെ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് ഇവിടെ പർച്ചേസ് ചെയ്യാൻ? പിന്നെ തമിഴ്നാട്ടിലും പിന്നെ കർണാടകക്കാരും ഡിഫറെന്റ് ബിസിനസ്. ആന്ധ്രയിലും ആരും അങ്ങനെ വരാറില്ല, ആന്ധ്രയിലും റെയർ ആയിട്ട് വരും. പക്ഷെ തമിഴ്നാടും കേരളമാണ് ജാസ്തി ആൾക്കാർ വരുന്നത്. പിന്നെ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു 2 വർഷം മുമ്പ് 4 വർഷം മുമ്പ് ഒരു ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നോർമലി ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്നിട്ട് അവിടുത്തെ ഏത് രാജ്യത്തെ ബിസിനസ്സും കുറച്ച് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ ടു ചെയിൻ ഇന്റർലിങ്ക് ബിസിനസ്. അപ്പോൾ മൊത്തത്തിൽ ബസ്സിന് ആൾ കുറയും, ട്രാവലിംഗ് കൂടുതലാണെങ്കിൽ പ്രശ്നം കാണുമ്പോൾ ചെക്കിങ് ധാരാളം ഉണ്ടാകുമ്പോൾ ആ തലവേദന അടുത്തിരുന്ന് കുറച്ച് പൈസ പോയാലും സാരില്ല. കോഴിക്കോട് അങ്ങനെയുള്ള അടുത്ത് പോയി പർച്ചേസ് അന്നത്തെ എവറേജ് ഒപ്പിച്ചെടുക്കാന്നുള്ള ചിന്താതിണ്ടോ? അത് നാട്ടിലൊരു ബന്ധം ഉണ്ടാകുമ്പോൾ അപ്പൊ നാട്ടിലെ ബന്ധ് പുറത്തത്തെ മലയാളീസിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നാട്ടിൽ എന്ത് ചെയ്താലും നമ്മുടെ ഈ കണക്ഷൻ അത് മലയാളീസിനോട് അനുബന്ധിച്ചുള്ള ബിസിനസ്. ഇന്നിപ്പോ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് ഞാൻ കേൾക്കുന്നത്. ബിക്കോസ് നാട്ടിലാരും ബിസിനസ് തുടങ്ങാത്തതിന്റെ കാരണം നാട്ടിലെ ഹർത്താലും ബന്ധമൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ട് കൊള്ളുന്നുണ്ട് അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ലാൽ പാർക്ക് കപ്പൻ പാർക്ക് സാറ്റർഡേ സൺഡേ ഒന്നും പോവാനേ പറ്റില്ല. പിന്നെ ഇവിടെ സിനിമാസ് ഒക്കെ പോയി കാണാറുണ്ടോ? എന്തുകൊണ്ടാണ് ചെലവ് കൂടുതൽ കൊണ്ടാണോ? അല്ലല്ല
വൈഫിനൊന്നും ഇഷ്ടമല്ല. പിന്നെ പ്ലസ് മറ്റുള്ള സമയത്ത് വലിയ കുട്ടികളെ സ്കൂൾ അങ്ങനെയതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷങ്ങളായില്ലേ, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇവിടെ എവിടേക്കാണ് പോവുക? ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ അറിയാറില്ല, നമ്മള് രാവിലെ എത്തിച്ച് 5 മണിക്ക് തുറക്കും. അപ്പം കിട്ടുന്ന സ്ഥലത്ത് റെസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും പുറത്തു പോയിട്ട് മൂടുന്നുണ്ടാവില്ല. അടുത്തൊരു ഫ്രണ്ട്സ് ആണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത് ഒരാള്. അപ്പൊ പല ലാംഗ്വേജ് ആൾക്കാരും ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ട്. എത്ര ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാം നിങ്ങൾക്ക്? ഞാന് പിന്നെ കന്നഡ, തമിഴ്, തെലുങ്കു, പിന്നെ മലയാളം, ഉറുദു. മലയാളം ലാസ്റ്റാ വരുന്നത്. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ വന്ന ശേഷം എല്ലാവരും മിനിമം ഒരു 5-6 ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം. വളരെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടൂൾ ആണ്, പെട്ടെന്ന് കൈകാര്യം പറ്റും. ആൾക്കാരെ പുള്ളി ചെയ്യാനുള്ള ഒരു സംഭവമാണ് ലാംഗ്വേജ്. എന്തായാലും അത് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആണ് ഈ ബാംഗ്ലൂരിലുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ നിന്ന് കൂടുതൽ മിക്കവാറും സ്റ്റുഡൻസ് ഇവിടെ ചേർക്കുന്നത്. മറ്റുള്ള എല്ലാ ലാംഗ്വേജും മിംഗിൾ ആയി ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഫ്യൂച്ചറിന് അത് ഇവിടുത്തെ ഫയല് കണ്ടാൽ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ശരിയാണ്. ബിക്കോസ് പല സ്ഥലങ്ങളും ഞാൻ മംഗളാപുരത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ചേർക്കുന്നത് തീർച്ചയായിട്ടും അവര് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുമല്ലോ, വലിയവരെക്കാട്ടിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നതാണ് കുട്ടികളൊക്കെ.